വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. വി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് കോടതിയുടെ നിർദ്ദേശം? ധന്യ, ഇപ്പോൾ ഇ പി ജയരാജനെതിരെ കേസെടുക്കാമെന്നാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വന്ന സ്വകാര്യ അന്യായം പ്രൈവറ്റ് പെറ്റീഷൻ കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഈ സ്വകാര്യ ഹർജിയിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ പ്രതിഷേധ കേസിൽ പ്രതികളായ ഫർസിൻ മജീദ്, നവീൻകുമാർ എന്നിവരാണ് ഹർജിക്കാർ. ഇവർ നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിൽ നിന്ന് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സ്വകാര്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഇ പി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, പേഴ്സണൽ സ്റ്റാഫ് സുനീഷ് എന്നിവർക്കെതിരെയാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമായിരുന്നു. ഈ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ കേസെടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പ്രതിഷേധക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ഇവരെ പ്രതിരോധിച്ച അല്ലെങ്കിൽ ഇവരെ പിടിച്ചു തള്ളി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന സാഹചര്യത്തിൽ ഇ പിക്കെതിരെ കേസെടുക്കാതെ പോവുകയും ചെയ്യുന്നു. വിമാന കമ്പനിയുടെ നടപടി ഉണ്ടായിരുന്നു, അതിൽ തന്നെ ലെവൽ 1 എന്ന ഗണത്തിൽ വരുന്നതിൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ യാത്രാ വിലക്ക് വന്നത് 2 ആഴ്ചത്തേതാണ്. അതേസമയം ഇ പി ജയരാജനാകട്ടെ 3 ആഴ്ചത്തെ വിലക്കും വന്നിരുന്നു. അതായത് ഇ പി ചെയ്തതാണ് ഗൗരവമുള്ള കുറ്റകൃത്യമെന്ന നിലയ്ക്കാണ് വിമാന കമ്പനിയുടെ കണ്ടെത്തൽ. അതേസമയം പോലീസ് ആകട്ടെ ഈ പരാതിയിൽ കേസുകൾ എടുത്തിരുന്നില്ല. ഏതെങ്കിലും നിലയ്ക്ക് ഇ പി ജയരാജനെ പ്രതിയാക്കാൻ കഴിയില്ല, അങ്ങനെ കേസെടുക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ വിമാന കമ്പനി നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നില്ല, അതും പോലീസ് പിടിവള്ളിയാക്കിയിരുന്നു. അവർക്കെതിരെയുള്ള നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതായിരുന്നാലും തങ്ങളെ മർദ്ദിച്ചു, തങ്ങൾക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി വിമാനത്തിനുള്ളിൽ. ഇതിൽ പോലീസ് കേസെടുക്കുന്നില്ല എന്ന് കാണിച്ചാണ് ഇപ്പോൾ ഇതിലെ പ്രതികൾ, അതായത് ഈ കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഇ പി ജയരാജനെതിരെ കേസെടുക്കാനുള്ള കോടതി ഉത്തരവ്. ശരി, കോടതി ഉത്തരവിൽ പോലീസ് കേസെടുക്കുകയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകളിലായിരിക്കും കേസെടുക്കുക? സ്വാഭാവികമായും ഇത് കയ്യേറ്റം നടത്തിയത് സംബന്ധിച്ച് സാധാരണ നിലയിലുള്ള വകുപ്പുകൾ ഇട്ടായിരിക്കും കേസെടുക്കേണ്ടി വരിക. ഏതായിരുന്നാലും തിരികെ വധശ്രമം പോലുള്ള കേസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വകുപ്പുകൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സാധാരണ ജാമ്യം കിട്ടുന്ന നിലയ്ക്കുള്ള വകുപ്പുകൾ ചുമത്തിയായിരിക്കും കേസ് വരിക. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ പോലീസിന് പരാതി ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിലുള്ള നടപടി, FIR രജിസ്റ്റർ ചെയ്യുകയോ ഇ പിയിൽ നിന്ന് മൊഴി എടുക്കുകയോ അങ്ങനെയുള്ള ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇ പി ജയരാജനെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലായിരുന്നു പോലീസ്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ട സാഹചര്യമില്ല എന്ന കാര്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പരാതിക്കാർ ഇതിലെ, അതായത് പ്രതികൾ, ഈ കേസിലെ പ്രതികൾ പരാതിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രൈവറ്റ് പെറ്റീഷൻ എന്ന നിലയ്ക്കാണ് കോടതിയെ സമീപിച്ചത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നൽകുകയായിരുന്നു. ഇതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ട്, ഗൺമാനും അദ്ദേഹത്തിന്റെ പി എയും ഉണ്ട്. ഇവർക്കെതിരെ നടപടി വേണം, തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഏതായിരുന്നാലും ഈ പ്രൈവറ്റ് കംപ്ലൈന്റിൽ കേസെടുക്കണമെന്ന്, ഇ പി ജയരാജൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തന്നെയാണ് ശരി. ഇത് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ ദിവസം ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തു, അതും വധശ്രമ കേസ് ഉൾപ്പെടെയുള്ള 4 വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ജാമ്യത്തിൽ വിടുന്നു. ഈ സാഹചര്യത്തിലെല്ലാം പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇതേ കേസിൽ ഇവരെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ എന്തുകൊണ്ട് ഇ പി ജയരാജനെതിരെ കേസെടുക്കുന്നില്ല എന്നതായിരുന്നു. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേസെടുക്കില്ല എന്ന്. അങ്ങനെ നോക്കുമ്പോൾ കോടതിയുടെ നിർദ്ദേശം കൂടി വരുമ്പോൾ വരും ദിവസങ്ങളിൽ നിസ്സാര വകുപ്പുകളാണെങ്കിൽ പോലും എത്തരത്തിലായിരിക്കും അത് ചർച്ചയാക്കുക? പ്രതിപക്ഷം ഏത് തരത്തിലായിരിക്കും പ്രതിഷേധിക്കുക? തന്നെ കോടതി നടപടികൾ തുടർച്ചയായി സർക്കാരിന് എതിരാകുന്നു, തിരിച്ചടിയാകുന്നു എന്നതൊരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ ഈ കേസെടുത്തത് മാത്രമല്ല, സർക്കാർ അറസ്റ്റ് ചെയ്ത ആളുകൾ പോലും കോടതി ജാമ്യം ലഭിച്ച് പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. അതായത് വിമർശനം ഉയരുന്നത് അവധാനതയില്ലാതെ, സൂക്ഷ്മതയില്ലാതെ, നിയമവശങ്ങൾ പരിശോധിക്കാതെ സർക്കാർ എടുത്തു ചാടി പലപ്പോഴും പെരുമാറുന്നു. ഇത് സർക്കാരിന്റെ ഭൂഷണമല്ല, കാരണം കൃത്യമായ വശങ്ങൾ പരിശോധിച്ച്, നിയമവശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച്, തെളിവുകൾ പരമാവധി ശേഖരിച്ച് മാത്രം നീങ്ങേണ്ട സാഹചര്യങ്ങളിൽ പോലും അതുണ്ടാകാതെ ചെറിയ സമയങ്ങളിൽ, അതായത് ഇത് പി സി ജോർജിന്റെ അറസ്റ്റ് മുതലുള്ള കാര്യങ്ങളുണ്ട്, സരിത്തിന്റെ ഫോൺ പിടിച്ചെടുത്ത സംഭവമുണ്ട്, ഇന്നലെ ശബരിനാഥിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഇതെല്ലാം തന്നെ വലിയ വിമർശനമാണ് സർക്കാരിന് നേരെ ഉയരുന്നത്.
പ്രത്യേകിച്ച് സൂക്ഷ്മത ഇല്ലാതെ ഒരു 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 നിയമത്തിന്റെ വശങ്ങളോ അതിന്റെ യുക്തിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ പൊടുന്നനെ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് പാളിപ്പോകുന്നു, അത് പൊളിയുന്നു, അതിന്റെ ക്ഷീണം സർക്കാരിന് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. കാരണം പി സി ജോർജിന്റെ കാര്യത്തിൽ നമ്മ വലിയ വിമർശനം ഉയർന്നത്, അതായത് അദ്ദേഹം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദ്യം ചെയ്യലിന് വരുമ്പോൾ പീഡന പരാതിയിൽ അന്ന് പരാതി ലഭിക്കുകയും ഒരു മണിക്കൂറിനുള്ളിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം, അദ്ദേഹത്തിന് പിന്നീട് ജാമ്യം ലഭിക്കുന്നു. അതിനു മുൻപുള്ള രണ്ട് ശരി, ഞാൻ തിരിച്ചു വരാം വിനോദ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇവിടെ വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ഏതു തരത്തിലായിരിക്കും സർക്കാർ അതെടുക്കുക? എടുത്താൽ തന്നെ എന്ത് കേസായിരിക്കും? അതെ, പോലീസിലേക്ക് ഈ പരാതി മജിസ്ട്രേറ്റ് കോടതി അയച്ചു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സാധാരണ നടപടിക്രമമാണ്. പോലീസിൽ ഒരു പരാതി കൊടുത്ത് നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് മജിസ്ട്രേറ്റ് കോടതി സെക്ഷൻ 199 പരാതി കൊടുക്കും. അത് പരിശോധിച്ച് മജിസ്ട്രേറ്റ് കേസുണ്ടെന്ന് ചോദ്യമാണ്. പോലീസിലേക്ക് അയച്ചു കൊടുക്കും, പോലീസ് കേസെടുക്കും. അതാണ് മജിസ്ട്രേറ്റ് അയച്ചു കൊടുത്തേക്കും പോലീസിനെ എന്തെയും അന്വേഷിച്ചത് ശരി. താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട്, കാറ്റാണെന്ന് തോന്നുന്നു. ക്ഷമിക്കണം ശ്രീ ജയശങ്കർ. വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെന്ന്. വിമാനത്തിലെ പ്രതിഷേധത്തിലാണ് നടപടി. ഇ പി ജയരാജനെതിരെ കേസെടുക്കാത്തതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതിയിലെത്തിയ ഹർജിയിൽ കോടതി കേസെടുക്കണം എന്ന നിർദ്ദേശത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിഷേധിച്ച രണ്ട് നേരത്തെ അറസ്റ്റിലായിരുന്ന രണ്ട് പേരും നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധത്തിൽ സൂത്രധാരൻ എന്ന് പറഞ്ഞ് ശബരിനാഥിനെ, മുൻ എം എൽ എ ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. ഇന്ന് കേസിൽ മൊഴി കൊടുത്തു. ആ സാഹചര്യത്തിലാണിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ വിമാനത്തിലെ കയ്യേറ്റത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെന്ന് വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ജയരാജന് 3 ആഴ്ചത്തേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇൻഡിഗോ വിമാന കമ്പനി യാത്രാവിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യക്കകത്തും പുറത്തും 3 ആഴ്ച യാത്ര ചെയ്യുന്നതിന് ഇ പി ജയരാജന് വിലക്കുണ്ടായിരുന്നു. വിനോദ് വീണ്ടും ചേരുകയാണ്. വിനോദ്, ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ എത്തരത്തിലാണ് കേസെടുക്കുന്നതിൽ, പല തരത്തിലായി കേസുകൾ മാറ്റുന്നതിൽ ഒക്കെ വലിയ വിമർശനമുയരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സഭയിലെ കാര്യവും അറിയാം, എം എം മണിയുടെ വിഷയത്തിലൊക്കെ തന്നെ അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്നൊക്കെ തിരുത്തേണ്ട ഒരു സാഹചര്യം കൂടി സർക്കാരിനെ സംബന്ധിച്ച് വരുന്നു. ഈ കേസിൽ, ഈ ജയരാജനുമായി ബന്ധപ്പെട്ട കേസിൽ എന്തായിരിക്കും സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനം? സ്വാഭാവികമായും കോടതി ഉത്തരവ് വന്ന നിലയ്ക്ക് വലിയതുറ പോലീസ് ആവും ഈ സംഭവത്തിൽ കേസെടുക്കുക, ഇ പിക്ക് എതിരെയുള്ള കേസെടുക്കുക. പക്ഷെ അതിൽ വലിയ വകുപ്പുകൾ ഉൾപ്പെടാനുള്ള സാധ്യതയില്ല. ഒന്ന്, ഈ യാത്രക്കാരെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതായത് ഈ പ്രതിഷേധക്കാരെ അവരുടെ സീറ്റിലേക്ക് ചെന്ന് ഇ പി ജയരാജൻ ആക്രമിച്ചതോ ആ തരത്തിലോ അല്ല. അവർ മുദ്രാവാക്യം വിളിയുമായി മുന്നോട്ട് വരുമ്പോൾ അവരെ പിടിച്ചു തള്ളുകയാണ്. ഇതാണ് ആ വിമാനത്തിനുള്ളിൽ സംഭവിച്ചത്. അതിന് സി പി എമ്മിന്റെ വിശദീകരണം എന്നത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ എഫ്ഐആറിൽ തന്നെ നിന്നെ ആക്രോശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ പ്രതിരോധിച്ചു, മറ്റൊരാൾ കൂടി പ്രതിരോധിച്ചു എന്നാണ് ഇ പി ജയരാജന്റെ പേരെടുത്ത് പറയാതെ എഫ്ഐആറിൽ വ്യക്തമാക്കിയിരുന്നത്. ഏതായിരുന്നാലും പോലീസ് ഇതുവരെയും ഈ യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ, അല്ലെങ്കിൽ ആ പ്രതിഷേധിച്ചവരുടെ പരാതിയിൽ ഇ പി ജയരാജനെതിരെ കേസെടുത്തിരുന്നില്ല, അതിന്റെ സാഹചര്യമില്ലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇ പി ജയരാജൻ ഏതെങ്കിലും തരത്തിൽ വിമാനത്തിനുള്ളിൽ ഒരു അക്രമം നടത്തിയില്ല, അല്ലെങ്കിൽ അക്രമം കാട്ടിയില്ല. അടുത്തേക്ക് വന്ന പ്രവർത്തകരെ പ്രതിരോധിക്കുകയായിരുന്നു എന്ന നിലയ്ക്കായിരുന്നു അത്. സി പി എമ്മിന്റെ ഒരു വിശദീകരണമായിരുന്നു. സ്വാഭാവികമായും പോലീസ് ആ വഴിക്ക് തന്നെയാണ് ഒരു നിലപാട് സ്വീകരിക്കുന്നതും. നേരത്തെ തന്നെ നിരവധി പരാതികൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയെങ്കിലും അതിൽ പോലീസ് കാര്യമായ ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് പോലെ പോലീസിന് പരാതി നൽകിയിട്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തായിരുന്നാൽ ഏതൊരു വ്യക്തിക്കും സ്വകാര്യ അന്യായവുമായി കോടതിയെ സമീപിക്കാവുന്നതാണ്, പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. അതിൽ ഇങ്ങനെ കേസെടുക്കാനുള്ള നിർദ്ദേശമുണ്ടാകും. ഏതായിരുന്നാലും ഇ പി ജയരാജനെതിരെ വലിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള
കടുത്ത ശിക്ഷകൾ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു FIR എന്ന കാര്യം ഉറപ്പാണ്. നിസ്സാരമായ വകുപ്പുകൾ ചുമത്തിയുള്ള ഒരു FIR ആയിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ ഒരു കേസെടുപ്പിക്കുക എന്നത് രാഷ്ട്രീയമായി UDFനെ സംബന്ധിച്ച് അത് ഒരു നേട്ടമുള്ള കാര്യമാണ്. കാരണം രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോയി, സാക്ഷിപ്പട്ടികയിലേക്ക് വിളിച്ചു വരുത്തി, സമയത്തിൽ കൃത്രിമം കാണിച്ച് കോടതി വിധി പോലും മാനിക്കാതെ അത് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ശബരിനാഥനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വലിയ രാഷ്ട്രീയ ആരോപണം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചതും പ്രൈവറ്റ് കംപ്ലൈന്റിൽ അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുന്നതും. സ്വാഭാവികമായും അങ്ങനെ EP ജയരാജനെതിരെ കേസെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു മൈലേജ് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും UDFഉം അവകാശപ്പെടും. വകുപ്പുകൾ ചുമത്തിയുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. സാധാരണ നിലയിൽ ഒരു FIR എടുക്കുകയും അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അതിശക്തമായി ഏതെങ്കിലും തരത്തിലുള്ള വലിയ വകുപ്പുകൾ ചുമത്തിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കരുതാൻ കഴിയില്ല. ധന്യ. CPMനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർദ്ദേശം എത്ര വലിയ തിരിച്ചടിയാണ്? കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്നു CPM പലയിടങ്ങളിലായിട്ട്. അപ്പം CPMന് ഇത് എത്ര വലിയ തിരിച്ചടി ഉണ്ടാക്കും? ധന്യ, ഈ ഒരു കോടതി ഉത്തരവ്, കേസെടുക്കാനുള്ള ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടായി എന്നത് അല്ല ഒരു തിരിച്ചടിയായി നമ്മൾ കാണേണ്ടത്. സ്വാഭാവികമായും ഇങ്ങനെ ഹർജികൾ ചെന്നാൽ അവിടെ കേസെടുക്കാനുള്ള നിർദ്ദേശം ഉണ്ടാകും, അത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. പക്ഷെ തിരിച്ചടികൾ ഉണ്ടാകുന്നത് സർക്കാരിന്റെ ചില തിടുക്കമുള്ള പിഴയ്ക്കുമ്പോഴാണ്, പാളിപ്പോകുമ്പോഴാണ്, അത് തുടർച്ചയായി പാളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഭരണതലത്തിൽ കൂടുതൽ ആലോചന ഇല്ലാതെ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നു. ഒരു ആരോപണം ഉണ്ടായാൽ അതിന് ഉടനടി മരുന്ന് എന്ന നിലയിൽ പെട്ടെന്ന് തന്നെ ഒറ്റമൂലി പ്രയോഗങ്ങൾ ഉണ്ടാകുന്നു. ഇത് പാളിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അത് ഒരു സംഭവത്തിലല്ല, പല സംഭവങ്ങളിലായി ഇങ്ങനെ കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പോലീസിംഗിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ, അല്ലെങ്കിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, സർക്കാർ സ്വമേധയാ വടിയെടുത്ത് പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ. ഇതിൽ CPMനുള്ളിൽ തന്നെ വിമർശനമുണ്ട്, പ്രതിഷേധിക്കുന്നവരുണ്ട്. പക്ഷേ അതൊരു പരസ്യ പ്രതികരണമായി വരുന്നില്ല. സ്വാഭാവികമായി നമുക്കറിയാവുന്നതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ വശത്തിലേക്ക് പോകുന്നതിനേക്കാൾ CPMനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പ്രതിപക്ഷത്തിനുള്ള വടി സർക്കാർ തന്നെ എടുത്തു കൊടുക്കുന്നത് ശരിയല്ല. അവധാനതയോടെ, സൂക്ഷ്മതയോടെ, യുക്തിസഹമായി, നിയമപരമായി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്തുവെങ്കിൽ പല കാര്യങ്ങളിലും സർക്കാരിന് ക്ഷീണമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു, അതൊക്കെയും ഒഴിവാക്കാമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിടുക്കത്തിലുള്ള അറസ്റ്റുകൾ, ഒരു പരാതി ഉണ്ടായാൽ വളരെ പെട്ടെന്ന് FIR ഇടുകയും വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആവശ്യമായ തെളിവുകൾ സമാഹരിക്കുന്നതിനുള്ള സമയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. സമ്മർദ്ദത്തിന്റെ ഫലമായി പലപ്പോഴും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപമുണ്ട്. ഇത് കോടതിക്ക് മുന്നിൽ ചെല്ലുമ്പോൾ തീർത്തും ദുർബലമായ അവസ്ഥയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം തന്നെ വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടിന്റെ തെളിവുമായാണ് പോയത്. പക്ഷേ അവിടെ കോടതി ചോദിച്ചത് ഇതിൽ എവിടെയാണ് വധശ്രമത്തിനുള്ള ഗൂഢാലോചന, കരിങ്കൊടി പ്രതിഷേധം, അല്ലെങ്കിൽ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചാലോ എന്നൊരാൾ ഒരു അഭിപ്രായം ചോദിക്കുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ എവിടെയാണ് വധശ്രമത്തിനുള്ള ഗൂഢാലോചന? പോലീസ് എഴുതി ചേർത്ത വകുപ്പ് അങ്ങനെയാണ്, വധശ്രമ ഗൂഢാലോചന നടക്കും. ആ തരത്തിൽ 4 വകുപ്പുകൾ എഴുതി. പക്ഷേ അതിന് അടിസ്ഥാനമായ, അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമാകുന്ന തരത്തിലുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ വെക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ല. അതിന് പോലീസിന് തെളിവുകൾ ശേഖരിക്കാനോ ഉണ്ടെങ്കിൽ തന്നെ അത് ശേഖരിക്കാനുള്ള സമയം കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. വളരെ തിടുക്കത്തിൽ അറസ്റ്റിലേക്ക് പോയി കോടതിയിലെത്തുമ്പോൾ ഈ കേസുകൾ പൊളിഞ്ഞു പോകുന്ന സാഹചര്യം, അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് തുടർച്ചയായി ജാമ്യം ലഭിക്കുന്ന സാഹചര്യം, ഇപ്പോൾ EP ജയരാജന് എതിരെ ഉണ്ടായ കേസിന് കാൾ ഉപരിയായി തിടുക്കത്തിലെടുക്കുന്ന നടപടികൾ പൊളിഞ്ഞു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ക്ഷീണമാണെന്ന് പറയാതെ തരമില്ല. ആ ക്ഷീണം മാറ്റുക, അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ തന്നെയായിരിക്കും പാർട്ടിയും ലക്ഷ്യപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യുന്ന തരത്തിൽ ഉണ്ടായിരിക്കുന്ന പല സംഭവങ്ങളിലും എത്തരത്തിലായിരിക്കും പാർട്ടിക്കുള്ളിൽ ഒരു അന്വേഷണമോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഈ നിലവിലെ സാഹചര്യത്തെ മാറ്റാനുള്ള ശ്രമം CPMൽ നടക്കുക? സ്വാഭാവികമായും ഈ കാര്യത്തിൽ CPM കുറച്ചുകൂടി ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഇടതുമുന്നണി കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് വേണം കരുതാൻ. കാരണം ഇനിയും തുടർച്ചയായി ഈ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് സർക്കാരിന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് തന്നെ വിലയിരുത്തലുണ്ട്. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. കാരണം കൃത്യമായ തെളിവുകളോ, അല്ലെങ്കിൽ സാക്ഷിമൊഴികളോ, സാഹചര്യ തെളിവുകളോ, മറ്റെന്തെങ്കിലും അനുബന്ധ രേഖകളോ ഇല്ലാതെ പല കാര്യങ്ങളിലും തിടുക്കത്തിൽ നടപടി ഉണ്ടാകുന്നത്
സ്വാഭാവികമായും ഈ കോടതിയിലെത്തുമ്പോൾ ആ കേസുകൾ കോടതിയിലെത്തുമ്പോൾ തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തുടരെ തുടരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതൊരു രാഷ്ട്രീയമായ പകപോക്കലാണ്, ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉയർന്നാൽ ഉടൻ അസഹിഷ്ണുത ഉണ്ടാകുന്നു, അതിനുമേൽ നടപടിയെടുക്കുന്നു, അത്തരം കാര്യത്തിലേക്ക് ഒരു ഒരു വൈരനിരാധന ബുദ്ധിയിലേക്ക് തന്നെ സർക്കാർ പോകുന്നു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത് പോലീസിനെ ഇതിന്റെ ഉപകരണമാക്കുന്നു എന്നതാണ്. അതായത് സർക്കാർ നേരിടുന്നതിന് പോലീസിനെ ഉപകരണമാക്കുന്നു, പല കേസുകളും ഫാബ്രിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ വ്യാജമായി നിർമ്മിക്കുന്ന തെളിവുകളോ മൊഴികളോ അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും യു ഡി എഫ് ക്യാമ്പ് ഉയർത്തുന്നത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് പല ആരോപണങ്ങളും, സർക്കാരിനെതിരെ വരുന്ന പല ആരോപണങ്ങളിലും തെളിവില്ല എന്നത് സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്, സി പി എം കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അതിൽ പലതും ശരിയുമാണ്. കാരണം ആരോപണങ്ങളിൽ പലതും ആരോപണങ്ങളായി കാലങ്ങളായി അവശേഷിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അവിടെ ആ ആരോപണങ്ങളെ എങ്ങനെ നേരിടണം എന്നതിലാണ് സർക്കാർ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടത്. അക്കാര്യത്തിൽ തർക്കമില്ല. അവിടെ അങ്ങനെ ഒരു ആലോചന ഇല്ലാതെ തിടുക്കത്തിൽ ആവേശത്തിൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവിടെ നിയമത്തിന് മുന്നിൽ, നിയമം ഇഴകീറി പരിശോധിക്കുമ്പോൾ അതൊക്കെയും പാളിപ്പോകുന്ന അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ നിലനിൽക്കാത്ത തരത്തിലേക്കുള്ള വസ്തുതകളായി മാറിപ്പോകുന്നു. അതുകൊണ്ട് സർക്കാരിന് തിരിച്ചടികൾ ഉണ്ടാകുന്നു. ഏതായിരുന്നാലും തുടരെ തുടരെ ഉണ്ടാകുന്ന ഈ വീഴ്ചകൾ അത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് ക്ഷീണമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, ഇത് എവിടെയാണ് ജയരാജൻ എതിരെ കേസെടുക്കുക, ഇതൊക്കെ വകുപ്പുകളായിരിക്കും, ഏത് സ്റ്റേഷനിലാണെന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സ്വാഭാവികമായും തിരുവനന്തപുരം വിമാനത്താവളത്തിലായതുകൊണ്ട് വലിയതുറ പോലീസായിരിക്കും കേസെടുക്കുക. നേരത്തെയും ഈ തരത്തിൽ വലിയതുറ പോലീസാണ് കേസെടുത്തത്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയായിരുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP ഉൾപ്പെടെയുള്ളവരാണ് ഈ ടീമിലുള്ളത്. അവരുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ശംഖുമുഖം DSP പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ഈ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ നിലവിൽ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. പ്രത്യേക സംഘത്തിന് രൂപം നൽകി ഈ കേസിൽ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും ഈ സ്റ്റേഷനിൽ തന്നെ വരുന്നതുകൊണ്ട് അത്തരത്തിൽ വലിയതുറ പോലീസ് സ്റ്റേഷനിലായിരിക്കും ഇത് സംബന്ധിച്ച FIR രജിസ്റ്റർ ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യമായ വകുപ്പുകൾ. വിനോദ്, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഷാഫി പറമ്പിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ, ഇപ്പോ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള കരിങ്കൊടി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ തള്ളിമാറ്റിയ കേസിൽ EP ക്കെതിരെ കേസെടുക്കണമെന്നാണ് വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് കോടതി പറഞ്ഞിരിക്കുന്നത്.